ഹലോ എവരി വൺ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സർ ആണ് ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസേഴ്സ് കമ്പെയ്ലർ അസംബ്ലർ ആൻഡ് ഇന്റർപ്രിറ്റർ എന്താണ് ലാംഗ്വേജ് പ്രോസസ്സർ ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അപ്പൊ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് അത് ഹൈ ലെവൽ ലാംഗ്വേജിനാണ് ലോ ലെവൽ ലാംഗ്വേജിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ രണ്ട് കാറ്റഗറീസ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് അദർ വൺ ഈസ് ലോ ലെവൽ ലാംഗ്വേജ് നമുക്കറിയാം ലോ ലെവൽ ലാംഗ്വേജിൽ രണ്ട് കാറ്റഗറി വരുന്നുണ്ട് അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും ഇപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണ് മെഷീൻ ലാംഗ്വേജ് അത് എക്സിക്യൂട്ട് ചെയ്യുക മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ബൈനറി ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് ഓൺലി സീറോസ് ആൻഡ് വൺ സീറോയും വണ്ണും മാത്രമുള്ളതായിരിക്കും അതിലെ ഓരോ ഇൻസ്ട്രക്ഷൻസും സീറോ വണ്ണും കൂടി മാത്രം ചേർന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും എന്ത് ബൈനറി ലാംഗ്വേജ് ആ ലാംഗ്വേജിൽ സീറോവും വണ്ണും മാത്രമായിരിക്കും അത് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവൂ അപ്പോ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് സി സി പ്ലസ് പ്ലസ് ജാവ പോലുള്ള ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം അപ്പൊ അവിടെ ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട് അതിനെയാണ് ലാംഗ്വേജ് പ്രോസസർ അഥവാ ട്രാൻസ്ലേറ്റർ എന്നും പറയും ലാംഗ്വേജ് പ്രൊസസർ ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് അത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് ആവാം മെഷീൻ ലാംഗ്വേജ് ആവാം പക്ഷെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്തേണ്ടത് എന്താ മെഷീൻ ലാംഗ്വേജ് ആണ് കാരണം കമ്പ്യൂട്ടർ കനോ ഡയറക്ട്ലി എക്സിക്യൂട്ട് പ്രോഗ്രാം റിട്ടേൺ ഇൻ അതർ ലാംഗ്വേജ് ഇറ്റ് ഓൺലി എക്സിക്യൂട്ട് ബൈനറി ലാംഗ്വേജ് അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോഴ്സ് കോഡ് ആൻഡ് ഓബ്ജെക്ട് കോഡ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലേറുന്ന പ്രോഗ്രാംസിനെയാണ് യൂഷ്വലി സോഴ്സ് കോഡ് എന്ന് പറയുന്നത് അതായിരിക്കും ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുക കമ്പ്യൂട്ടറിന് ഇപ്പൊ കമ്പ്യൂട്ടറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഈ സോഴ്സ് കോഡ് ആദ്യം ഒരു സോഫ്റ്റ്വെയർ വെച്ച് കംപൈലർ അസംബ്ലർ ഇന്റർപ്രിറ്റർ ഇതിൽ ഏത് ലാംഗ്വേജ് പ്രോസസറും അഥവാ ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഈ മൂന്നെണ്ണം കമ്പെയ്ലർ അസംബ്ലർ ഇന്റർപെറ്റർ ഇത് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഓബ്ജെക്ട് കോഡ് ആക്കി മാറ്റും ഓബ്ജെക്ട് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് മെഷീൻ കോഡ് ആയിരിക്കും സീറോന്റെ വൺ ഇന്റെയോ ഒരു മെഷീൻ കോഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ലാംഗ്വേജ് പ്രോസസർ ചെയ്യുന്നത് സോഴ്സ് പ്രോഗ്രാമിനെ പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ലാംഗ്വേജ് പ്രോസസറിലെ ഫസ്റ്റ് വൺ ആയ അസംബ്ലർ എന്താണെന്ന് നോക്കാം വാട്ട് ഈസ് എൻ അസംബ്ലർ അസംബ്ലർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് അസംബ്ലർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണ് അത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബൈനറി ലാംഗ്വേജ് അപ്പൊ ഇവിടെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അസംബ്ലി ലാംഗ്വേജിലെ സിംബിൾസ് ആണ് യൂസ് ചെയ്യുക ഒരു സിംബിൾസ് യൂസ് ചെയ്യും ആ സിംബിൾസിനെയാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത് അത് മെഷീൻ കോഡിലെ ഇവിടെ എത്തിയത് കണ്ടോ മെഷീൻ കോഡിലെ ഡാറ്റാസ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വൺ സീറോ സീറോ വൺ പറഞ്ഞ ഫോമിലാണ് ഉണ്ടാവുക അതുപോലെ അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ ഒരു ന്യൂമോണിക്സ് ഫോമുലാണുണ്ടാവുക ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സിമ്പിൾസ് കോഡ് അത് യൂസ് ചെയ്യും ഇവിടെ ഇപ്പം കാണിച്ചിട്ടുണ്ട് മൂവ് എ ബി ആഡ് ആബ് എ ബി ഇത് എന്ന് പറയുന്നത് സീറോ വൺ വൺ സീറോ എഴുതുന്നതിനേക്കാൾ നമുക്ക് മനസ്സിലാവുക ഈ കോഡ് യൂസ് ചെയ്യുന്നതിലാണ് ഓക്കെ അതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ന്യൂമോണിക്സ് കോഡ് യൂസ് ചെയ്യുക ഇപ്പൊ മൂവ് എന്ന് പറഞ്ഞാൽ മൂവ് എ ബി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എ യിലേക്ക് മൂവ് ചെയ്യിക്കാന്നാണ് ആ ഇൻസ്ട്രക്ഷന്റെ അർത്ഥം അതേപോലെ ആഡ് എ ബി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന രജിസ്റ്റർ ഉള്ളതും ബി എന്ന് പറഞ്ഞ രജിസ്റ്ററിലെ രണ്ട് ഡാറ്റന ആഡ് ചെയ്യാം ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എ യില് ഫൈവ് ആണ് ബിയില് സിക്സ് ആണെങ്കിൽ ഫൈവും സിക്സും ആഡ് ചെയ്യാം എന്നിട്ട് ഏതിൽ സ്റ്റോർ ചെയ്യോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക അങ്ങനെ ഓരോന്നിനും ഓരോ ഇൻസ്ട്രക്ഷനും ഒരു മീനിങ് മീനിങ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് ഒരു ന്യൂമോണിക്സ് കോഡ് വെച്ചിട്ടായിരിക്കും മെത്തഡെടുത്ത് എന്താ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് അത് വൺ സീറോ സീറോ വൺ ആണ് അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജിലെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നു അതിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത് അപ്പോൾ അസംബ്ലർ മാത്രമല്ല അതർ ടു അതർ ടൂസ് എന്ന് പറയുന്നത് കമ്പെയ്ലറും ഇന്റർപ്രിറ്ററും കമ്പെയ്ലറും ഇന്റർപ്രറ്ററും അസംബ്ലി ലാംഗ്വേജിനല്ല അവിടെ ഇൻപുട്ടായിട്ട് വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അതായത് നമ്മുടെ സി സി പ്ലസ് പ്ലസ് ജാവ പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെയും എന്താക്കണം മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് കമ്പെയ്ലറും ഇന്റർപ്രിറ്ററും യൂസ് ചെയ്യുന്നത് അത് അടുത്തൊരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്